കൊട്ടാരക്കര താലൂക്ക് പനിച്ചു വിറയ്ക്കുമ്പോഴും പ്രതിരോധ നടപടികൾ മന്ദഗതിയിലാണ്. ഈ മാസം താലൂക്ക് ആശുപത്രിയിൽ 30 പേരാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച് ചികിത്സയിലായത്. 15 പേർ വിവിധ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ചികിത്സ തേടി. പുത്തൂർ, നീലേശ്വരം, ഓയൂർ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് പനിക്കാരിലേറെയും. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം ഇതിന്റെ 10 മടങ്ങാണ്. ശക്തമായി മഴ ആരംഭിച്ചതോടെ പ്രദേശങ്ങൾ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനിക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകും. പനിക്കാരെക്കൊണ്ട് ആശുപത്രി നിറഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പരാതി. താലൂക്ക് ആശുപത്രിയിൽ ഡെങ്കിപ്പനിക്കാർ ഉൾപ്പെടെയുള്ള രോഗികളുടെ വരവ് ദിനം പ്രതി കൂടുന്നുണ്ട്. സാധാരണ രോഗികൾക്കൊപ്പമെത്തുന്ന കൂട്ടിരിപ്പുകാരിൽ ചിലരിലും ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പകർച്ചപ്പനി ബാധിതർക്ക് പ്രത്യേക വാർഡ് സജ്ജമാക്കണമെന്ന വ്യവസ്ഥയും താലൂക്ക് ആശുപത്രിയിൽ പാലിക്കപ്പെടാത്തത് രോഗികൾക്ക് ഭീഷണിയാവുകയാണ്. ദിനംപ്രതി 2000 രോഗികളാണ് ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ മണിക്കൂറുകൾ നീളുന്ന ക്യൂ ആണ് മിക്കപ്പോഴും. പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താതെ ആരോഗ്യവകുപ്പ് മൌനം പാലിക്കുകയാണ്. കാലവർഷം ആരംഭിച്ചിട്ടും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. കൊട്ടാരക്കര ചന്തമുക്ക്, KSRTC ബസ് സ്റ്റാൻഡ്, പുലവൺ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ദുർഗന്ധമിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ ഏറെ. ഇവിടം കൊതുകുകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയുമാണ്. മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. പനി നിയന്ത്രിക്കുന്നതിന് ആരോഗ്യവകുപ്പ് വിവിധ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് അധികൃതരുടെ നിസ്സഹകരണം പ്രതിരോധ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുവെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ആശുപത്രിയിൽ ആവശ്യമായ മരുന്നില്ലെന്ന് മാത്രമല്ല, ആവശ്യമായ ഡോക്ടർമാർ പോലും ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുകയാണ്. കേരളമാകെ പനിച്ച് ഉറയ്ക്കുന്ന സാഹചര്യത്തിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സംബന്ധിച്ചും ദിവസം 1000 രോഗികൾ വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, മരുന്ന് കിട്ടുന്നത് മാത്രമല്ല, ആശുപത്രിയെ സംബന്ധിച്ച് കേരളത്തിൽ മറ്റ് സർക്കാർ ആശുപത്രി വ്യത്യസ്തമായി ഏറ്റവും വൃത്തികരമായ ആശുപത്രിയാണ് മാറിയിരിക്കുകയാണ്. അത് പരിഹരിക്കാനുള്ള പരിശ്രമവും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ നടത്തുന്നെങ്കിൽ പോലും ഗവൺമെന്റിന്റെ ഭാഗത്ത് ആവശ്യമായ സഹായവും ലഭിക്കുന്നില്ല. അതുപോലെ ഗവൺമെന്റ് മരുന്ന് നൽകുന്നില്ലെന്ന് മാത്രമല്ല, ആവശ്യമായ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്നതില്ല. നല്ല ഡോക്ടർമാരെല്ലാം ട്രാൻസ്ഫറായി പോയ ശേഷം എല്ലാ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്നതില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.